നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി ക്യാബിനറ്റിലേക്ക് രണ്ടാം ഊഴത്തിൽ എത്തിയിരിക്കുകയാണ് സച്ചിൻ ചെറിയാൻ. നമുക്കറിയാം ഗവർണറുടെ അംഗീകാരം അദ്ദേഹത്തിന് രണ്ടാം വരവിൽ വളരെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഒരു അംഗീകാരം കിട്ടിയതോടെയാണ് സച്ചിൻ ചെറിയാൻ വീണ്ടും മന്ത്രിപദത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നിരുന്നു. എന്നാൽ സച്ചിൻ ചെറിയാന്റെ മന്ത്രിസഭയിലേക്കുള്ള മടങ്ങിയ വരവ് തടയാൻ ഗവർണർ ശക്തമായി ശ്രമിച്ചേക്കുമെന്നായിരുന്നു പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവസാന നിമിഷം സർക്കാരിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഗവർണർ മലക്കം മറിയുകയാണ് ചെയ്തത്. ഭരണഘടനയുടെ 164 അനുച്ഛേദ പ്രകാരം മുഖ്യമന്ത്രിയെ ഗവർണറാണ് നിയമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും ഗവർണറാണ് നിയമിക്കുന്നത്. മന്ത്രിമാരിൽ ഗവർണർക്ക് പ്രീതി നിലനിൽക്കുന്നിടത്തോളം മന്ത്രിമാർക്ക് പദവിയിൽ തുടരാം. അപ്രീതി ഉണ്ടായാൽ മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർക്ക് നിർദ്ദേശിക്കാം. നേരത്തെ ധനമന്ത്രി ബാലഗോപാലിൽ അപ്രീതിയുണ്ടെന്നും പുറത്താക്കണമെന്നുമുള്ള ഗവർണറുടെ ആവശ്യം വലിയ രീതിക്ക് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സജി ചെറിയാന്റെ കാര്യത്തിൽ ഗവർണറുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് വരെ സജി ചെറിയാന് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരവ് എളുപ്പമാകില്ലെന്ന സൂചനയായിരുന്നു ഗവർണർ നൽകിയിരുന്നത്. എന്നാൽ അവസാന നിമിഷം സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകുകയായിരുന്നു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിലായിരുന്നു മന്ത്രിയായിരുന്ന സജി ചെറിയാൻ രാജിവെച്ചത്. ജനുവരി 3 മല്ലപ്പള്ളിയിൽ വെച്ചായിരുന്നു സജി ചെറിയാൻ വിവാദ പ്രസംഗം നടത്തിയത്. ഭരണഘടനയിൽ മതേതരത്വം ജനാധിപത്യം പോലെ കുന്തവും കുടച്ചക്രവും ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ഭരണഘടന സഹായിക്കുന്നു, തൊഴിലാളികൾക്ക് ഭരണഘടന സംരക്ഷണം നൽകുന്നില്ല എന്നിങ്ങനെയായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. കടുത്ത പ്രതിഷേധത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. അതേസമയം കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തൻ ആക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ CPM തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഗവർണറും സർക്കാരും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുമോ എന്നായിരുന്നു ഉറ്റുനോക്കപ്പെട്ടത്. അതേസമയം ഗവർണർക്ക് വിസമ്മതം അറിയിക്കാമോ, മന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിൽ ഗവർണർക്ക് വിസമ്മതം അറിയിക്കാമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 164 പ്രകാരം ഗവർണറാണ് സത്യപ്രതിജ്ഞ വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടത്. നിയമസഭയിലോ നിയമ നിർമ്മാണ സഭയിലോ അംഗത്വമുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് മന്ത്രിയാകാം. സജി ചെറിയാന്റെ കാര്യത്തിൽ ഭരണഘടനാ പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അയോഗ്യത നേരിടേണ്ടി വന്നിട്ടില്ല. 1952 മദ്രാസ് പ്രവിശ്യയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. അന്ന് ഹൈക്കമാൻഡ് ഇടപെട്ട് രാജാജിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. അദ്ദേഹം MLC യോ MLA യോ ആയിരുന്നില്ല. എന്നിരുന്നാലും അന്നത്തെ ഗവർണർ ശ്രീ പ്രകാശ് അദ്ദേഹത്തെ MLC ആയി നാമനിർദ്ദേശം ചെയ്യുകയും നിയമസഭാ കൌൺസിൽ വിളിക്കാതെ തന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഈ നീക്കത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് P. രാമമൂർത്തി മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയെങ്കിലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി കോടതി തള്ളുകയായിരുന്നു. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും വിഷയം കോടതിയുടെ മുൻപിലെത്തും. എന്നാൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടയാൾ അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സ്ഥാനമേൽക്കേണ്ടയാൾക്ക് സത്യപ്രതിജ്ഞ ഒപ്പിട്ടയക്കാം. അതേസമയം കാരണം വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകുകയും കോടതിയുടെ അനുമതി തേടുകയും വേണ്ടതുണ്ട്. 1978 സമാന സംഭവം തമിഴ്നാട്ടിൽ നടന്നിരുന്നു. അന്ന് നിയമസഭാ കൌൺസിലിലേക്ക് വസന്ത പൈ എന്ന അഭിഭാഷകൻ ബിരുദധാരികളുടെ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഗവർണറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളിന്റെയോ മുൻഭാഗി സത്യപ്രതിജ്ഞ ചെയ്യണം. നിയമസഭാ കൌൺസിലിന്റെ പ്രോട്ടേം ചെയർമാനെയാണ് ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ചുമതലപ്പെടുത്തിയത്. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രോട്ടേം ചെയർമാൻ അല്ല ഗവർണർ തന്നെ തനിക്ക് സത്യവാചകം ചൊല്ലിത്തരണമെന്ന ആവശ്യം പൈ മുന്നോട്ട് വെച്ചു. എന്നാൽ ആ ആവശ്യത്തിന് മറുപടി നൽകാൻ ഗവർണർ തയ്യാറായില്ല. ഇതേ തുടർന്ന് വസന്ത പൈ ഒപ്പിട്ട സത്യപ്രതിജ്ഞ ആമുഖ കത്തിനൊപ്പം ഗവർണർക്ക് അയച്ചു നൽകി. സത്യപ്രതിജ്ഞ നടപ്പാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്താണ് സത്യപ്രതിജ്ഞ അയക്കുന്നതെന്നായിരുന്നു അദ്ദേഹം കത്തിൽ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിച്ചു. സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഭരണഘടനാപരമായ വ്യവസ്ഥ താൻ പാലിച്ചിട്ടുണ്ടെന്ന് പ്രഖ്യാപിക്കണമെന്നതായിരുന്നു ആവശ്യം. ഇത് കോടതി അംഗീകരിച്ചതോടെ അദ്ദേഹം ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ അധികാരമേറ്റു. സമാന രീതിയിൽ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ എതിർത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ഒപ്പിട്ടയച്ചതിനു ശേഷം അദ്ദേഹത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുമായിരുന്നു. അതായത് ഗവർണർ ആ സത്യപ്രതിജ്ഞ എതിർത്താൽ തന്നെ മന്ത്രിയായി അധികാരമേൽക്കാൻ സജി ചെറിയാന് സാധിക്കുമായിരുന്നു എന്നർത്ഥം.